യൂണിവേഴ്സിറ്റി കോളേജ് വിദ്യാർത്ഥി അഖിലിനെ കുത്തിപ്പരിക്കേൽപ്പിച്ച SFI നേതാക്കൾ പോലീസ് പരീക്ഷയിൽ ഉയർന്ന റാങ്കുകളിൽ എത്തപ്പെട്ട സംഭവത്തിൽ നിർണായക തീരുമാനമായി PSC. ഇവർക്ക് പോലീസ് പരീക്ഷയിൽ ഉയർന്ന റാങ്ക് ലഭിച്ചത് PSC വിജിലൻസ് അന്വേഷിക്കുമെന്നാണ് PSC ചെയർമാൻ MK സക്കീർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് ലഭിക്കും വരെ ശിവരഞ്ജിത്ത്, നിസാം, പ്രണവ് എന്നിവർക്ക് അഡ്വൈസ് മെമ്മോ നൽകില്ലെന്നും ചെയർമാൻ അറിയിച്ചു. ഒരു മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകണമെന്നാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ആരോപണ വിധേയനായ ശിവരഞ്ജിത്ത്, പ്രണവ്, നസീം എന്നിവർ തങ്ങളുടെ അപേക്ഷ സമർപ്പിച്ചപ്പോൾ തന്നെ തിരുവനന്തപുരം ജില്ലയിൽ പരീക്ഷാ കേന്ദ്രം വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. മൂന്നുപേരും തിരുവനന്തപുരത്തെ വ്യത്യസ്ത കേന്ദ്രങ്ങളിലാണ് പരീക്ഷ എഴുതിയത്. ഇവർക്ക് പരീക്ഷാ കേന്ദ്രം അനുവദിക്കുന്ന കാര്യത്തിൽ ആനുകൂല്യം നൽകുകയോ പരീക്ഷ എഴുതാൻ സഹായിക്കുകയോ ചെയ്തിട്ടില്ല. PSCയുടെ വിശ്വാസ്യത നശിപ്പിക്കുന്ന രീതിയിലുള്ള പ്രചാരണമാണ് നടക്കുന്നതെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. തിരുവനന്തപുരം ജില്ലയിലെ 16,540 ഉദ്യോഗാർത്ഥികൾ മറ്റ് ജില്ലകളിലെ പോലീസ് ബറ്റാലിയനുകളിലേക്കാണ് അപേക്ഷിച്ചത്. ഇവർക്ക് സംസ്ഥാനത്തെ ഏത് ജില്ലയിൽ വേണമെങ്കിലും പരീക്ഷാ സെന്റർ തിരഞ്ഞെടുക്കാം. സെന്റർ അനുവദിക്കുന്ന കാര്യത്തിൽ ആർക്കും കൈകടത്താൻ കഴിയില്ല. ആരോപിക്കപ്പെടുന്ന അപേക്ഷകർ തങ്ങൾക്ക് നിശ്ചിത സെന്റർ വേണമെന്ന് ആവശ്യപ്പെട്ടില്ല. ഇവർ പരീക്ഷ എഴുതിയ സെന്ററുകളിൽ അസ്വാഭാവികമായി ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല. അതുകൊണ്ട് തന്നെ പരീക്ഷയിൽ ക്രമക്കേട് നടന്നതായുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും അദ്ദേഹം പറഞ്ഞു. വിവിധ സർക്കാർ വകുപ്പുകളിലേക്ക് നിയമന ശുപാർശ നൽകുന്ന ചുമതല മാത്രമാണ് PSCക്കുള്ളത്. നിയമന ശുപാർശ കൈപ്പറ്റി ഉദ്യോഗാർത്ഥിക്കെതിരെ ക്രിമിനൽ കേസുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് സർക്കാരിന്റെ ചുമതലയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം അഖിലിനെ കുത്തിയ സംഭവത്തിന് SFI നേതാക്കളുടെ റാങ്ക് ലിസ്റ്റ് പ്രവേശനവുമായി ബന്ധപ്പെടുന്ന വാർത്തകളും പുറത്തുവരുന്നുണ്ട്. കുത്തറ്റ അഖിലും ഒന്നാം പ്രതി ശിവരഞ്ജിത്തും അയൽക്കാരാണ്. പോലീസ് ലിസ്റ്റിൽ ശിവരഞ്ജിത്തും നസീമും മറ്റു ചില SFI നേതാക്കളും ഉന്നത റാങ്ക് നേടിയതിനുമേൽ വൻ ക്രമക്കേടുണ്ടെന്ന് അഖിൽ പലരോടും പറഞ്ഞിരുന്നതായാണ് വിവരം. ഇതിനെ ചൊല്ലി അയൽക്കാരായ ഇരുവരും വാക്കുതർക്കം ഉണ്ടായിരുന്നതായും കേൾക്കുന്നുണ്ട്. അതിനിടെ ശിവരഞ്ജിത്തിന്റെ വീട്ടിൽ നിന്നും ഒന്നും എഴുതാത്ത പരീക്ഷാ പേപ്പറുകൾ പിടിച്ചെടുത്തതോടെ മറ്റു ചില സംശയങ്ങളും ബലപ്പെടുകയാണ്. പരീക്ഷയ്ക്ക് മുന്നോടിയായി വാട്സാപ്പിൽ വരുന്ന ചോദ്യ പേപ്പറുകൾ പ്രകാരം ഉത്തരം മുൻകൂട്ടി തയ്യാറാക്കിയ ഉത്തരക്കടലാസുകളാണ് ശിവരഞ്ജിത്തും നസീമും പരീക്ഷാ ഹാളിൽ വെച്ച് അധ്യാപകർക്ക് കൈമാറിയതെന്നാണ് സംശയം. മുൻപ് കുട്ടി നേതാക്കൾക്ക് വേണ്ടി പരീക്ഷയ്ക്ക് ഹാജരാകുന്നത് അവന്മാരായിരുന്നു റിപ്പോർട്ടുകളുണ്ടായിരുന്നു. യൂണിവേഴ്സിറ്റി പരീക്ഷകളിൽ ശിവരഞ്ജിത്തും നസീമും പുസ്തകം നോക്കിയാണ് ഉത്തരങ്ങൾ എഴുതുന്നതെന്നും നേരത്തെ ആക്ഷേപം ഉണ്ടായിരുന്നു. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ.